കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് ആകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന റെവറന്റ് മൈക്കിൾ നാസർ അലി ആംഗ്ലിക്കൻ സഭ ഉപേക്ഷിച്ച് കത്തോലിക്ക സഭയുമായി ഐക്യപ്പെട്ടു. ഇംഗ്ലണ്ടിലെ പ്രമുഖ ആംഗ്ലിക്കൻ നേതാവായിരുന്ന ബിഷപ്പ് മൈക്കിൾ റോഷസ്റ്റർ രൂപതയുടെ മെത്രാനായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. അപ്പസ്തോലികവും പാരമ്പര്യവും അനുരഞ്ജനപരവുമായ പഠനങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ആഗ്രഹിക്കുന്നതായി റെവറന്റ് മൈക്കിൾ പറഞ്ഞു. തങ്ങളുടെ കുറച്ച് പാരമ്പര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് കത്തോലിക്ക സഭയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എപ്പിസ്കോപ്പൽ ആംഗ്ലിക്കൻ വിഭാഗങ്ങളിൽപ്പെട്ട വൈദികരെ സ്വാഗതം ചെയ്യാൻ ബെനഡിക്ട് പതിനാറാമൻ പാപ്പ 2011 ആരംഭിച്ച പേഴ്സണൽ ഓർഡിനറിയേറ്റ് ഓഫ് അവർ ലേഡി ഓഫ് വാൽസിംഗ്ഹാമിലാണ് റെവറന്റ് മൈക്കിൾ ചേർന്നത്. മാലാഖമാരുടെ തിരുനാൾ ദിവസം ബിഷപ്പ് കെയ്ത്ത് ന്യൂട്ടണാണ് അദ്ദേഹത്തെ സഭയിലേക്ക് സ്വീകരിച്ചത്. പരിശുദ്ധ സിംഹാസനത്തിന്റെ അനുവാദത്തോടെ അധികം താമസിയാതെ അദ്ദേഹം വൈദികനായി അഭിഷിക്തനാകും. 1949 പാകിസ്ഥാനിലെ കറാച്ചിയിൽ ജനിച്ച നാസർ അലിക്ക് ബ്രിട്ടീഷ് പൗരത്വവുമുണ്ട്. 1976 ആംഗ്ലിക്കൻ സഭയ്ക്ക് വേണ്ടി പാസ്റ്ററായ അദ്ദേഹം ലാഹോറിലെ സേവനങ്ങൾക്കു ശേഷം കത്തീഡ്രൽ റെക്ടറായി നിയമിതനായി. പടിഞ്ഞാറൻ പഞ്ചാബിലെ റായ്വിൻഡ് രൂപതയുടെ പ്രഥമ മെത്രാനാണ് റെവറന്റ് മൈക്കിൾ. ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമായി സേവനം ചെയ്തിരുന്നപ്പോൾ പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവരുടെ ശബ്ദമായിരുന്നു റെവറന്റ് മൈക്കിൾ. ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ സംസാരിച്ചതിന് വധഭീഷണിയും അദ്ദേഹം നേരിട്ടിരുന്നു. 72-കാരനായ ബിഷപ്പ് മൈക്കിൾ ഓക്സ്ഫോർഡ് സെന്റർ ഫോർ ട്രെയിനിങ് റിസർച്ച് ആൻഡ് ഡയലോഗിന്റെ പ്രസിഡന്റ് കൂടിയാണ്. 1992 ശേഷം 12 ആംഗ്ലിക്കൻ ബിഷപ്പുമാർ കത്തോലിക്ക സഭയിലേക്ക് ചേർന്നിട്ടുണ്ട്. ബിഷപ്പ് നാസറിന്റെ ഐക്യപ്പെടൽ വളരെ പ്രാധാന്യമുള്ളതാണെന്ന് ഇംഗ്ലണ്ടിലെ സഭാ നിരീക്ഷകർ വിലയിരുത്തുന്നു.